ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ടൻ ഇല്ല ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് പുതിയ ഹോസ്റ്റ് പുതിയ ആങ്കർ വരാൻ പോവുകയാണോ മലയാളം ബിഗ് ബോസില് മമതാ മോഹൻദാസ് ആണോ പുതിയ ആങ്കർ കുറച്ച് ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് നമുക്ക് നോക്കാം ഒരു വലിയ മാറ്റമായിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ ഇനി വരാൻ പോകുന്ന ഇയർ മുതൽ നടക്കാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറയാം തമിഴ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയാനുണ്ട് ഹിന്ദി ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയാനുണ്ട് തെലുഗുവിന്റെ അപ്ഡേറ്റ് പറയാനുണ്ട് മലയാളത്തിന്റെ അപ്ഡേറ്റും പറയാനുണ്ട് സോ ഫൈനലി വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു കസിൻ്റെ മാരേജും കാരണങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു പിന്നെ സുജോബ്രോൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് രണ്ട് വീക്കായിട്ട് നല്ല ടൈറ്റ് ആയിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോൾ ഒരു കാര്യം എല്ലാവരോടും ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് തന്നെ പറയാനുണ്ട് അതായത് നിലവിൽ ഇതുവരെയും ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവനിന്റെ അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടില്ല ആദ്യത്തെ ആറ് വർഷത്തെ അഗ്രിമെൻ്റ് ആണ് ലാലേട്ടൻ എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ആ ആറ് വർഷത്തെ അഗ്രിമെൻ്റ് കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനം ലാലേട്ടനാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫർമേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് തോന്നുന്നില്ല ഭയങ്കര ചാൻസസ് കുറവാണ് തൊണ്ണൂറ് ശതമാനവും ചാൻസസ് കുറവാണ് ലാലേട്ടൻ വരാനായിട്ട് ലാലേട്ടൻ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയത് ലാലേട്ടൻ ചെയ്യുന്നില്ല ലാലേട്ടൻ അല്ല ഹോസ്റ്റ് ലാലേട്ടം പിന്മാറി ലാലേട്ടൻ പിന്മാറി മോഹൻലാൽ പിന്മാറി എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ പറ്റുന്നത് നിലവിൽ ഇതുവരെയും കാരണം എഗ്രിമെൻ്റ് പുതുക്കിയിട്ടില്ല എഗ്രിമെൻറ്റിൽ പുതിയതായിട്ട് എഗ്രിമെൻ്റ് പുതുക്കിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇനി ചിലപ്പോൾ കോടികൾ കൊടുത്ത് എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിച്ചാലും അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ കുറച്ച് പ്രോബ്ലംസ് ഇതിനിടയിൽ ഇടയിലുണ്ട് മാത്രമല്ല അറിയാൻ പറ്റിയത് പ്രകാരം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും മമതാ മോഹൻദാസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് മമതാ മോഹൻദാസിനെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആങ്കറിങ്ങിന് വേണ്ടി ബിഗ് ബോസ് ടീം അപ്രോച്ച് ചെയ്തിരിക്കുന്നു അതെ ബിഗ് ബ്രേക്കിംഗ് സംഭവമാണ് മമതാ മോഹൻദാസിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് അറിയാൻ പറ്റിയത് പൃഥ്വിരാജിനെ ഇന്ദ്രജിത്തിനെ ജയറാമിനെ സുരേഷ് ഗോപിയെ ഇവരെ നാല് പേരെയും അപ്രോച്ച് ചെയ്തിരുന്നു പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് താല്പര്യമുള്ളതായിട്ട് കേട്ടു പക്ഷേ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിപ്പം പുള്ളിക്കാരൻ്റെ മന്ത്രിയായിക്കല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ജയറാമിന് ഒരു ചെറിയ ചാൻസസ് ഉണ്ട് പക്ഷേ മമതയ്ക്കാണ് കൂടുതൽ ചാൻസ് എങ്ങനെ ഇരിക്കും മമതയൊക്കെ ഹോസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ പറയുക എന്തായാലും ലാലേട്ടൻ ഏതാണ്ട് അല്ല എന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം അറിഞ്ഞൊരു സംഭവം ലാലേട്ടൻ അല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും കൂടി ഒന്നായി അതറിഞ്ഞല്ലോ അടുത്ത വർഷത്തോട് കൂടി അത് രണ്ടും കൂടി ഒരു ആപ്പായിട്ട് മാറും ഡിസ്നി പ്ലസ് ഹോട്ട് ജിയോ സിനിമയുടെ സ്റ്റേന്ന് മിക്കവാറും ജിയോ സ്റ്റാർ എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പേര് ഇത് രണ്ടും കൂടെ ഒന്നാകും ഇത് രണ്ടും കൂടി ഒന്നാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ബിഗ് ബോസും ഏഴ് ലാംഗ്വേജിലെ ബിഗ് ബോസ് ഉണ്ട് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ബംഗ്ല മറാത്തി കണ്ണ ഇതെല്ലാം കൂടെ ഒന്നിൻ്റെ അങ്ങ് വരും തെലുഗു എല്ലാം കൂടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ജിയോ സ്റ്റാറിലും അല്ലെങ്കിൽ ജിയോ സിനിമയിൽ മൊത്തം ഇങ്ങു വരും ഇപ്പോൾ നമ്മുടെ തെലുങ്ക് ബിഗ് ബോസും പിന്നെ തമിഴ് ബിഗ് ബോസും മലയാളം ബിഗ് ബോസ് ഈ മൂന്ന് ബിഗ് ബോസ് കിടക്കുന്നത് ഹോട്ട് സ്റ്റാറിനകത്താണ് ബാക്കിയുള്ള ബിഗ് ബോസ് ഉള്ള ജിയോ സിനിമയ്ക്കകത്താണ് കിടക്കുന്നത് അപ്പം ഇത് നമ്മുടെ ജിയോ സ്റ്റാർ ആയിട്ട് മാറുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ വരാനുള്ള സാധ്യതയെ കുറവാണ് ഏഷ്യാനെറ്റിൽ നിന്ന് പോലും ചിലപ്പം ഈ സാധനം പോവും ഏഷ്യാനെറ്റിൽ നിന്ന് പോലും ചിലപ്പോൾ ബിഗ് ബോസ് പോവും ചിലപ്പോൾ മറ്റൊരു ചാനലിലേക്ക് ബിഗ് ബോസ് അറിയാനുള്ള ചാൻസസ് ഉണ്ട് അതും ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സന്തോഷം അങ്ങനെ നടക്കരുതേ എന്നാണ് പറയുന്നത് കാരണം ഏഷ്യാന്റിൽ നമ്മൾ ബിഗ് ബോസ് കണ്ട് 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 ഏഷ്യാന്റിൽ തന്നെ നമുക്ക് ബിഗ് ബോസ് വേണം കാരണം നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മുടെ ഏഷ്യാന്റിലായിരുന്നു ആദ്യം കോടീശ്വരൻ പിന്നീട് അത് മഴവിലോട്ട് പോയി അല്ലേ അതുപോലെ മറ്റ് ചാനലുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇത് മെർജ് ആവുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും പിന്നെ ജിയോ സിനിമയും കൂടെ മെർജ് ആവുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ എപ്പിസോഡിൻ്റെ ഒ ടി ടി റൈറ്റ്സ് എപ്പിസോഡിൻ്റെ ഒ ടി ടി റൈറ്റ്സിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് ആ കാര്യം പറയുമ്പോൾ ഇപ്പോൾ തെലുങ്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു എന്തോ ഭാഗ്യത്തിന് ഹോട്ട്സ്റ്റാർ ആ സാധനത്തിൻ്റെ റൈറ്റ്സ് പിടിച്ചു തമിഴ് ബിഗ് ബോസ് പ്രൊമോ വന്നു ലോഗോയൊക്കെ വന്നു വിജയസേതുപതിയാണ് ഹോസ്റ്റ് അതിൻ്റെ സാധനവും ഹോട്ട്സ്റ്റാറിൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രൊമോ ഒക്കെ അവരിട്ടിട്ടുണ്ട് അപ്പോൾ ഹോട്ട്സ്റ്റാർ തന്നെയായിരിക്കും ഈ സാധനവും വരാൻ പോകുന്നത് പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മമതാ മോഹൻദാസിൻ്റെ പേരാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും കറക്റ്റായിട്ട് കുറച്ചുകൂടി കൺഫേംഡ് ആയിട്ട് അറിയട്ടെ നിലവിൽ ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഹോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അറിയാൻ പറ്റുന്നു ഇനി ഒരിടത്തും കൊടുക്കാത്ത കോടികൾ കൊടുത്ത് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ലാലേട്ട മാറുന്നതിനോട് താല്പര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടം മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ആവുന്ന ഒരാൾ വരണം അല്ലേ കാരണം കണ്ടസ്റ്റൻസ് ഒരു ബഹുമാനം കൊടുക്കണം അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഇപ്പം നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ജയറാം സുരേഷ് ഗോപയണെങ്കിലും ഓക്കെ പിന്നെ ഓക്കെ പക്ഷേ മമത എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പവർ ഒരു ലേഡി ആയതുകൊണ്ടൊന്നും അല്ല അങ്ങനെയൊന്നും പറയല്ലേ തോന്നുന്നില്ല ഒരു പവർ വരുമോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോഴേ ഷേ ബിഗ് ബോസിലാ മമതയ എന്നുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യനും ആരും എനിക്ക് തോന്നുന്നില്ല ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടെന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും തോന്നില്ല അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ലാലേട്ടൻ അല്ല എന്നാണ് അറിയുന്നത് പോകെപ്പോകെ നമുക്കതിന് അപ്ഡേറ്റ്സ് കിട്ടും അപ്പം ഞാൻ നിങ്ങളെ അറിയിക്കാം നിലവിൽ മതേയുടെ പേര് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ കൺഫേംഡായിട്ട് ഉറപ്പിച്ചോളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫേംഡായിട്ട് അവിടെ ഇരുന്നോട്ടെ ബാക്കി കാര്യങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം തമിഴ് ബിഗ് ബോസ് ഒക്ടോബർ ആറാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ഇനി അങ്ങോട്ടൊരാഴ്ച ഷിഫ്റ്റ് അറിയില്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വിജയ് സേതുപതിയാണ് ഹോസ്റ്റ് പിന്നെ തെലുഗ് ബിഗ് ബോസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു തെലുഗ് ബിഗ് ബോസ് സൂപ്പറായിട്ട് പോകുന്നുണ്ട് നമ്മുടെ മലയാളം പോലെ തന്നെ മൂന്ന് നാല് റൂമൊക്കെയാണ് പവർ റൂം പീകോക്ക് റൂം ബട്ടർഫ്ലൈ റൂം അങ്ങനെ കുറച്ച് റൂമൊക്കെ ഉണ്ട് അങ്ങനെയാണ് ആ സംഭവം പോകുന്നത് അനിമലാണ് അതിൻ്റെ തീം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ കന്നഡ ബിഗ് ബോസിൻ്റെ ലോഗോ വന്നുകൊണ്ട് ഒരെണ്ണം കിടന്ന് കറങ്ങുന്നുണ്ട് അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല അങ്ങനെയാണ് കിടന്നൊരു ലോഗോ കിടന്ന് കറങ്ങുന്നത് പിന്നെ ഹിന്ദു ബിഗ് ബോസ് ഹിന്ദു ബിഗ് ബോസ് ഒക്ടോബർ പകുതി പതിനഞ്ചാം തീയ്യതി ഇരുപതാം തീയതി അത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ പ്രൊമോയും അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ വരും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റുകൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകൾ ഇത്രയാണ് ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ആയിപ്പോയി ലാലേട്ടം മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നോക്കാം ലാലേട്ടം മാറുകയാണെങ്കിൽ അതിനേക്കാൾ ആയിട്ടുള്ള ഒരാൾ വരണം അല്ലാതെ അത്ര പോലും ആവാത്ത ആളുകൾ വന്നിട്ട് പിന്നെ കാര്യമില്ല അല്ലേ അല്ലെങ്കിൽ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെങ്കിലും വരണം കാരണം നമ്മൾ ബിഗ് ബോസ് ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് കൂടുതലല്ലേ ആഗ്രഹിക്കുള്ളൂ അതിനേക്കാൾ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉള്ളത് അപ്പോൾ അപ്ഡേറ്റ് ഇതാണ് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ എടുതാ ഇപ്പം നമ്മുടെ മന്ത് സെപ്റ്റംബർ ആയിട്ടേ ഉള്ളൂ ബിഗ് ബോസിന് നെക്സ്റ്റ് ഇയർ ആണ് തുടങ്ങുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ എത്തിച്ചു തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഒരു മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സ്പെക്ടഡ് ലിസ്റ്റ് എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന ലിസ്റ്റൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ തമിഴ് ബിഗ് ബോസ് വരാൻ പോവുകയാണ് അതിൻ്റെ പ്രൊമോസും അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പം ഇതാണ് ആ അപ്ഡേറ്റ് തമിഴ് ബിഗ് ബോസ് നമുക്ക് ഫുൾ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ എപ്പിസോഡ്സിൻ്റെയും റിവ്യൂ ചെയ്തു ഇത്തവണയും എല്ലാ എപ്പിസോഡ്സിൻ്റെയും നൂറ്റി അഞ്ച് എപ്പിസോഡ്സിൻ്റെയും റിവ്യൂ ഉണ്ടായിരിക്കും മലയാളത്തിൽ മലയാളത്തിൽ റിവ്യൂ ഈ ചാനൽ ഉണ്ടായിരിക്കും തമിഴിൽ മറ്റൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് തമിഴിൽ ആ ചാനലിൽ റിവ്യൂ ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ തമിഴ് ബിഗ് ബോസ് ഒക്കെ കേട്ടാൽ നമുക്ക് കുറച്ച് നാൾ മുന്നോട്ട് പോവാം അപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിന് അപ്ഡേറ്റ്സുകൾ വരും നിലവിൽ ഓഡീഷൻ്റെ സംഭവങ്ങളും തുടങ്ങി ചിലപ്പോൾ ഒരു ലിസ്റ്റൊക്കെ അവരുടെ കയ്യിൽ കാണും കേട്ടോ അടുത്ത ഇയർ ഇന്ന ആൾക്കാരെ കൊണ്ട് വരണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് പ്ലാനിങ് തുടങ്ങിക്കാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള പ്ലാനിങ് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ് ഇളക്കെ തുടങ്ങിക്കാണും റാദർ ദാൻ ദീസ് പരിപാടികളൊന്നും തന്നെ നടന്നിട്ടില്ല നോക്കാം നമുക്ക് ആങ്കർ മാറുമോ അതോ കോടികൾ കൊടുത്ത് വീണ്ടും ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള നിലവിൽ അഗ്രിമെൻറ്റ് പുതുക്കിയിട്ടില്ല കൺഫേംഡ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരെ ഇതുപോലത്തെ അപ്ഡേറ്റ്സിൻ്റെ അടുപ്പിൽ തന്നെ പേജസ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക താഴെ അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് അതുവരേക്കും ബൈ ബൈ